ഇന്ന് ഇൻട്രോ പറയാൻ ഞങ്ങൾ രണ്ടു പേരാ ഉള്ളത്. അങ്ങോട്ട് നോക്കിയത് ആരാണെന്ന്? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഒരു കറിയുമായിട്ടോ, അതായത് ബാച്ചിലേഴ്സ് മീൻസ് ഒക്കെ താമസിക്കത്തില്ല, നമ്മൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു ചോറ് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പരിപ്പ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അവനാണെങ്കിൽ വാലാട്ടുകയും ചെയ്യുന്നു. അവനൊരു കിളിയുടെ സൗണ്ട് കേട്ട് കേട്ടോ. എന്നിട്ട് അവൻ അത് ശ്രദ്ധിക്കുകയാണെ, എവിടെയാ ഈ കിളിയുടെ സൗണ്ട് കേൾക്കുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു പരിപ്പ് കറിയായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് ഇന്ന് ഞങ്ങളൊരു ഞങ്ങള് രണ്ടുപേരും കൂടി ആട്ടെ, ഞങ്ങള് രണ്ടുപേരും കൂടി ഇന്ന് പരിപ്പ് വരട്ടെ. നോക്കുന്നുണ്ടോ? എത്തി നോക്കുന്നുണ്ടോ? ആ അവിടെ എന്താ നോക്കുവാണേ. നോക്ക് അവിടെ പുറത്ത് കിളിയുടെ സൗണ്ട് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു കിളികളുണ്ട്. പുയ്യാങ്കി പൂച്ച ഈച്ചയുടെ പുറകെ നടക്കുക. കുഞ്ഞു നമ്മുടെ പാറ്റാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂറ് കൂറിന്ന് പറയും, വലിയ പാറ്റയല്ല, ചെറിയൊരു സാധനമുണ്ട്. എന്നിട്ട് അതിന്റെ പുറകെ നടന്ന ആ കൊല്ലിയെ തിന്നെ ഒന്നുമില്ല. ഇങ്ങനെ അത് കഴിയുമ്പോ അതിന്റെ പുറകെ നടക്കുക. ഇതൊക്കെ ഞങ്ങളുടെ പണി ഇവിടെ. അപ്പൊ അങ്ങനെ ഇന്ന് ഞങ്ങള് രണ്ടുപേരും കൂടിയ അപ്പൊ ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറയാനായിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടി എത്തിയേക്കുന്നത്. അപ്പൊ ഇല്ല, ഇന്ന് ഞാനൊരു പരിപ്പ് കറി വെക്കുക കേട്ടോ. അപ്പൊ ആ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാമാണ് സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഞൊളപ്പാട്ടോ, ഭയങ്കര ഞൊളപ്പാ. അപ്പൊ നമുക്കൊരു ഞൊളപ്പാ വെച്ചാ വാലാട്ടുന്നുണ്ടോ? കേട്ടോ, വാലാടുന്നുണ്ടോ കയ്യിലിരുന്നിട്ട്. അപ്പൊ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ആൾക്ക് പോണം, അതിനാണ് ഈ വാലാട്ടുന്നത് കേട്ടോ. കേട്ടോ, ഭയങ്കരമായിട്ട് ഇന്ന് വാലാട്ടുക. അപ്പൊ ഇതിന് എന്തൊക്കെയാ കണ്ടന്റ്, ഇതിന് എന്തൊക്കെ വേണം എന്നുള്ളതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറയണം ഇങ്ങനെ കേട്ടോ, ഞാൻ ഇങ്ങനെ കാര്യം പറയുമ്പോ ഇദ്ദേഹത്തിനോട് കാര്യം പറയുമ്പോ ഇങ്ങനെ കിടന്ന കാര്യം പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് കേൾക്കണത്. അപ്പൊ ഞാനിപ്പോ വിടുക കേട്ടോ ആളിനെ. അപ്പൊ ഞാൻ നമുക്ക് ഇത് എന്തൊക്കെയാ സാധനങ്ങളാ വേണ്ടെന്നുള്ളതിന്റെ നമുക്ക് വീഡിയോ നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് വേണ്ട നമുക്ക് പരിപ്പ്. അപ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പാണേ, അതൊരു 250 ഗ്രാമോളം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ അതൊരു 250 ഗ്രാമോളം ഉണ്ട്. പിന്നെ രണ്ട് സവാള, കടുക് വറക്കാൻ വേണ്ടി ചുവന്നുള്ളി. ചുവന്നുള്ളി ഇത് ഇച്ചിരി കൂടുതലായിപ്പോയി, ഞാൻ ബാലൻസ് മാറ്റി വയ്ക്കും. ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി, ഒരു മൂന്നോ നാല് ചുവന്നുള്ളി മതി. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി വേണം കേട്ടോ. പരിപ്പല്ലേ, അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഏതാണ്ട് ഇതുപോലെ വലിയ വെളുത്തുള്ളി കേട്ടോ. പൊളിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന പറഞ്ഞാൽ കുഞ്ഞു വെളുത്തുള്ളിയല്ലോ, എത്ര പൊളിച്ചാലും മെനക്കേട. സാറിന് നമുക്ക് ഇഷ്ടമില്ലാത്ത 1-2 പണികളുണ്ട് ഈ അടുക്കള പണിയില്ല. ഈ ചുമന്നുള്ളി കുത്തിയിരുന്ന് പൊളിക്കുക, വെളുത്തുള്ളി പൊളിക്കുക, പിന്നെ എന്തുവാ എനിക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു വേറെ 2 എണ്ണം ഉണ്ട്, തേങ്ങ തിരുമ്മുന്നതും ചപ്പാത്തിക്ക് കുഴക്കി പരത്തുന്നതും. ഈ 2 ഇതും എനിക്ക് ഇഷ്ടമല്ല, ബാക്കി ഞാൻ എന്ത് പണിയും ചെയ്യും. ഇത് രണ്ടുകൂടെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് എന്ത് എളുപ്പമാണെന്ന് അറിയാമോ. നമുക്കൊരു 2-3 എന്താ ഒരു ചെറിയ 2-3 അങ്ങനെ മതി നമുക്ക്. അപ്പോഴേക്ക് നമുക്ക് വെളുത്തുള്ളി പൊളിക്കാൻ എളുപ്പമായി. പിന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ജീരകപ്പൊടി വേണം. അത് ജീരകപ്പൊടി 1 സ്പൂൺ ഇട്ടാൽ മതി, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടാൽ മതി. പക്ഷെ മുളക് പൊടി 1-3 സ്പൂൺ മുളക് പൊടി ഇടണം കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ വേണം, ഒരു മുറിയുടെ തേങ്ങ വേണം. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു മുറിയുടെ തേങ്ങ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാൻ ഉള്ള തേങ്ങ വെച്ചിട്ട് ഞാൻ ഇന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ കടുക് വറക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, വെളിച്ചെണ്ണ വേണം. പിന്നെ ഇതേ പച്ചമുളക്, പച്ചമുളകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പച്ചമുളക് വേണം. പിന്നെ കറിവേപ്പില വേണം, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ല. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഇല്ലാണ്ട് ഞാൻ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഇനി ഇവിടെ കറിവേപ്പില വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഷോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലാണ്, നടന്നു പോകണം. നടന്നു പോയി ഞാൻ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരും, പക്ഷേ നടന്നു പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാലം ഇത്രയും എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് ഞാൻ ആ പരിപ്പ് കറി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണേ. അപ്പം ആദ്യം ഞാനിപ്പോൾ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ ഈ പരിപ്പിനെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഞാൻ പാത്രത്തിലേക്ക്, അതായത് പരിപ്പ് ഈ കറി വെക്കുന്ന പാത്രത്തിലേക്ക് കുക്കറിൽ വെക്കല്ലേ, കാരണം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വെന്തുടഞ്ഞു പോകും. അങ്ങനെയല്ല, പരിപ്പ് പരിപ്പായിട്ട് തന്നെ കിടക്കണം വെന്തിട്ട്, എങ്കിലേ അതിനൊരു രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപ്പിനകത്തോട്ട് ഇങ്ങനെ സവാള അരിഞ്ഞിട്ട് ഞാനൊരു കീറി വെച്ചേക്കുന്ന പച്ചമുളകും എടുത്തിട്ട് സവാള എറിഞ്ഞിട്ട് കണ്ണങ്ങ് നീർന്ന് കേട്ടോ. ഓ, ഈ സവാളയ്ക്ക് ചെറിയ സവാളയ്ക്ക് ഭയങ്കര നീറ്റില്ല കണ്ണിന്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് കൂടി, ഉപ്പും കൂടി ഇട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട്. അപ്പം ഇനിയിപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നത് കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ദേ ഈ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഞാൻ. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ ഞാനൊരു
രണ്ട് ഇതിന് ഞാനിത് രണ്ട് മൂന്ന് സ്പൂൺ ഇടുന്നെങ്കിൽ ഞാനിത് കുറച്ചുകൂടി ഇടുന്നുള്ളൂ. എന്താന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ മുളകിന് ഭയങ്കര എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡറാണേ, ഭയങ്കര നിറവാണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലെ മുളക് പൊടി ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ ഇട്ടോളൂ. ഇത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ മഞ്ഞപ്പൊടിക്കായാലും മുളക് പൊടിക്കായാലും ഒക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് നമുക്കത് ഇടുമ്പോൾ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ അത്രയേ ഇടുന്നുള്ളൂ മുളക് പൊടി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്പൂൺ കൂടി ഇടാം. ആ ഞാനപ്പോൾ ഇത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിപ്പോൾ അടുപ്പിൽ വെക്കുക. ഞാൻ ഇത് എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ വെള്ളം കൂടി ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിടാം. ഉപ്പിടണമെന്നുള്ളത് മറന്നു പോകല്ലോ കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടേ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടു. ആ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മൊത്തം ഇത് വേവണം കേട്ടോ, വേവണം. തിളച്ചിട്ട് കാണിക്കുക, എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഇതിനെ പരിപ്പിനെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം തിളക്കുന്നത് വരെ നമുക്ക് കാര്യം പറയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഞാനെൻ്റെ പൂച്ചക്കുട്ടികളുടെ വീഡിയോ ഇട്ടതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പൂച്ചക്കുട്ടി മിസ്സ് കാണുന്നില്ല എന്നുള്ളത്. ഇവനെന്താ പറയുമോ, ഇവനങ്ങ് മേളിൽ കയറി മേളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവനെ താഴെ ഇറങ്ങാൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അന്ന് രാത്രിയിൽ ഒന്ന് രണ്ട് പൂച്ചകളുമായിട്ട് കമ്പനി ആയി കഴിയുമ്പോൾ വലിയ പേർഷ്യൻ്റെ ആയിട്ട് വേറെ ടൈപ്പ് ഒത്തിരി ഉണ്ട്. ഞാൻ ആ വീഡിയോ കാണിച്ചത് അതിൽ ഒരാളുമായിട്ട് കമ്പനി, ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല, ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ചീറ്റി ചീറ്റി നിൽക്കും. അങ്ങനെ കമ്പനി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, പിന്നെ ഇയാൾ കളിക്കാൻ പോയി. മേളിൽ നിന്ന് ആദ്യമായിട്ടാണ് കളിക്കാൻ പോയി. കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇയാള് പാടായി, കാരണം തിരിച്ചു വരാൻ അറിഞ്ഞുകൂടാൻ പറ്റാത്ത അവസ്ഥയായി കണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ചിട്ട് വന്നതും ഇല്ല ആള്. വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ കളിക്കാൻ ഒരാളിനെ കിട്ടിയതുകൊണ്ടാണ് വിളിച്ചിട്ട് വരാതിരുന്നത്. നോക്കുവാണ് അടുപ്പിൽ എന്തായി തിളക്കുന്നതന്നെ, അടുപ്പിലോട്ട് നോക്കുക. അങ്ങനെ കുറേ നേരമായിട്ട് വിളിച്ചിട്ട് വന്നില്ല. ഞാൻ പിന്നെ അകത്ത് കയറി. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കില്ല ഞാൻ പോയിട്ട് നോക്കി വിളിക്കുന്നുണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയാൻ നോക്കിയപ്പോൾ ഒന്നും ആനയെ കാണുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പിറ്റേ ദിവസം മൊത്തം നോക്കി, ചത്തം പിന്നെ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. പിറ്റേ ദിവസം മൊത്തം നോക്കി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, ഈ ഹോളി കൂടെ നോക്കും, അങ്ങനെ എല്ലായിടം വഴി നോക്കുമ്പോഴൊന്നും ആളില്ല, അതിനെ കാണാനേ ഇല്ല. കുഞ്ഞു എന്നിട്ട് ഞാൻ മേളിൽ കയറി. മേളിൽ കയറിയിട്ട് ഷീറ്റിൻ്റെ പുറത്തൂടെ ഇതിൻ്റെ വാപ്പം കുറച്ച് ഷീറ്റും ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പുറത്തൂടെ മേളിൽ കയറിയിട്ട് എല്ലായിടം ചുറ്റും നോക്കിയിട്ടൊക്കെ ഒന്നും ആൾ വരുന്നില്ല. കുഞ്ഞെ വിളിച്ചിട്ടൊക്കെ ഒന്നും വന്നതേ ഇല്ല. കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ മണി പ്രസവിച്ച് അഞ്ച് കുഞ്ഞുങ്ങൾ. അപ്പം ഞാനത് പറയുമ്പോൾ പിറ്റേ ദിവസം അതിന് ഞാൻ രാവിലെ ഫുഡ് കൊടുക്കാനായിട്ട് അതിനെ വിളിച്ചപ്പോൾ കാണാൻ മേളിൽ ഇരുന്ന് എന്നെ നോക്കൊണ്ട് സങ്കടപ്പെടുന്നു. അപ്പോൾ വരാൻ ഇറങ്ങി വരാൻ അറിയില്ല, കുറച്ച് നെറ്റ് ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ടായതുകൊണ്ട്. പിന്നെ ഞാൻ ഇറങ്ങി വരാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ പിന്നെ കുഞ്ഞിനെ ഞാൻ ചിക്കൻ്റെ കഷ്ണം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ആളിനെ ഞാൻ എങ്ങനെയെങ്കിലും ഇനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പെട്ടു എന്ന് വെച്ചാൽ. എന്നിട്ട് ഞാൻ മേളിൽ കയറിയിട്ട് പൊക്കി എടുത്തോണ്ട് ഇങ്ങനെ പോരുന്നു. പക്ഷെ ആദ്യം പിന്നെ സത്യം പറയാം, പുറത്ത് പോയിട്ട് ഇല്ലാത്. ഇവിടെ ഒരു ഹോളുണ്ട്, എ സി വെച്ചിരുന്ന ഹോള് മാറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയൊരു ഹോളായിട്ടാണ്. ഇതുവഴി പോവായിരുന്നു ഇടയ്ക്കുന്ന്, ഞങ്ങൾ പുറത്തൊരു വിസിറ്റിന് പോകുന്ന ആളായിരുന്നു. പക്ഷെ ആദ്യം പിന്നെ ഇത്രയും ദിവസമായിട്ട് യോ എൻ്റെ കൂടെ കിടക്കുക, എൻ്റെ കൂടെ ഇരിക്കുക, എന്നെ കെട്ടിപ്പിടിച്ചിട്ടിരിക്കുക, കിടക്ക നടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വാലാടുന്ന കണ്ടോടേ. ഇപ്പൊ വാലാടുന്ന കാണിച്ചുതരാം. അത് മാത്രമല്ല ഇയാൾ കാര്യം പറയുന്ന കാണിച്ചുതരാം കേട്ടോ. കണ്ടാണേ ഇങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾ കാര്യം പറയണേ. ഞങ്ങൾ ഇങ്ങനെ കഥകൾ പറയുമ്പോഴത്തേ ഇങ്ങനെ എൻ്റെ നോലെ നോക്കിക്കൊണ്ട് അണ്ട വാലാടുന്ന കണ്ടോടെ കണ്ടോ, ഇങ്ങനെ വാലാട് കണ്ടോ, ശരിക്കും വാലാടുന്നുണ്ടോ, ഇങ്ങനെ വാലാട്. ഞാൻ ഇങ്ങനെ കഥകൾ പറയും, കുഞ്ഞ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കണ്ണ, അല്ലയോ ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നേ, നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലേ കളിക്കുന്നേ. ഉണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കഥ പറയുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഉണ്ട് ഇപ്പൊ ഇത് എന്താ തിളക്കുന്നേന്നുള്ളത് നോക്കുവാണേ. അയ്യോ കുഞ്ഞ് കുഞ്ഞപ്പീ, ഇവിടെ എന്താ തിളക്കുന്നതെന്നുള്ളത് ആള് വെയിറ്റ് ചെയ്ത് നോക്കുവാണ്. പക്ഷെ ഇവർക്ക് നാട്ടിലെ നമ്മുടെ പൂച്ചയുടെ കൂട്ടിയത് നമ്മുടെ പൂച്ചക്ക എൻ്റെ വീട്ടില് അവിടെ കോമ്പൗണ്ടിനകത്ത് പൂച്ചകളുണ്ട്. ഒരു കിലോ മീനിന്റെ തല കൊടുത്താലും ഫുള്ള് കഴിക്കും. പക്ഷെ ഇത് നേരെ തിരിച്ചു കേട്ടോ, ഇവര് ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ, എല്ലാം ഇച്ചിരിച്ചേ കഴിക്കുള്ളൂ. ക്യാറ്റ് ഫുഡൊക്കെ ആണെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ച് എനിക്ക് രണ്ട് നേരത്തേക്കുണ്ട്. രണ്ട് റിയാൽ കൊടുത്താൽ ക്യാറ്റ് ഫുഡ് കിട്ടും ഇവിടെ. പക്ഷെ അതൊക്കെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് നേരത്തേക്കുണ്ടാവും. കാരണം ഇവർക്ക് വളരെ കുറച്ച് ഫുഡ് മതി. അവൻ്റെ പാല് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറയാ, രണ്ടോ മൂന്നോ നക്കേ നക്കുള്ളൂ, ബാക്കി സമയത്തൊന്നും നക്കത്തൊന്നും ഇല്ല കേട്ടോ. കാര്യം പറയുന്ന സമയം കൊണ്ട് ഞാൻ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേവട്ടെ കേട്ടോ, വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് മിക്സിയിൽ ഞാൻ ഈ തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ ഇതിനകത്തു നിന്ന് ഞാനൊരു മൂന്നാല്, നമുക്ക് കടുവറക്കാൻ വേണമെന്ന് പറഞ്ഞില്ലേ ഞാൻ നാലുള്ളി മാറ്റി, അപ്പോൾ ഒരു മൂന്നാല് ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് എന്നിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം കടുവറക്കാൻ ഞാൻ മാറ്റി വെക്കും. ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചുകൊണ്ട് വരാം. എൻ്റെ പരിപ്പ് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് ഇവിടുത്തെ പരിപ്പ് വെന്തത് പെട്ടെന്നാട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പ് വെന്തു, ഞാൻ അതേണ്ട മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അതേണ്ട ഇവിടെ തേങ്ങ അരയ്ക്കുമ്പോഴേ ഒരുമാതിരി ഇത് ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ പിന്നെ എനിക്ക് തോന്നുന്നു, പക്ഷേ ഇത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കലക്കി കുഴച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ, അടുപ്പ് വെച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ചിലപ്പോൾ അതുവരെ നമ്മൾ ഈ തേങ്ങയൊക്കെ നന്നായിട്ടിരിക്കുമ്പോൾ ഓയിൽ തെളിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജീരകപ്പൊടിയും ചെറിയൊരു സ്പൂൺ ജീരകപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തിരിക്കുകയാണേ. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതിനെ എടുത്ത് ഇതിലേക്ക് നമുക്ക് അങ്ങ് ഒഴിക്കാം. അപ്പോൾ ഈ ജാറും കൂടെ ഒന്ന് കഴുകി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കട്ടെ. ഞാൻ തേങ്ങയും കൂടി അരച്ച് ചേർത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളല്ലോ, അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് തേങ്ങ അരച്ച് ചേർക്കുക. ഞാൻ എനിക്ക് ഉള്ള തേങ്ങ വെച്ചിട്ടാണ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുകി കുറച്ചുകൂടി ഒന്ന് ആവട്ടെ. അതിനുശേഷം നമുക്ക് വരണം. അപ്പോഴൊക്കെ ഞാൻ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കറിവേപ്പില ഇല്ല, കറിവേപ്പില ഇടാൻ മറന്നു പോകണ്ട, അത് മെയിനാണ്. അപ്പോൾ എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. ഇത്രയായിട്ടുണ്ട്. ഞാനിനി അത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് കുറുകിയതിന് ശേഷം ഞാൻ വീണ്ടും കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പരിപ്പ് കറി ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇടാൻ മറന്നു പോകല്ലേ, എൻ്റെ ഈ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാത്തത്. അപ്പോൾ കറിവേപ്പില ഇടാൻ മറന്നു പോകണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ട. ഞാനിനി ഇത് ഒരു ബൗളിലോട്ട് പകർത്തുകയാണേ. അപ്പോൾ എൻ്റെ ഡാർക്ക് കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഉപ്പെല്ലാം നോക്കി, ഉപ്പെല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഡാർക്ക് കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവരോടും തെറ്റാ.